രണ്ടര മാസം മുമ്പ് ഹയർ സെക്കൻഡറി ഫീസ് വർദ്ധിപ്പിച്ചപ്പോൾ കെ എസ് യുവിൽ നിന്നും കാര്യമായ സമരമോ പ്രതികരണമോ ഉണ്ടായില്ല. എന്നാൽ ഇന്നലെ പൊടുന്നനെ ഹയർ സെക്കൻഡറി ഫീസ് കുറയ്ക്കണമെന്ന ആവശ്യവുമായി കെ എസ് യു രംഗത്തിറങ്ങുകയായിരുന്നു. February 4 വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ ഉന്നതതല യോഗത്തിൽ ഫീസ് വർധന ഭാഗികമായി പിൻവലിക്കാൻ തീരുമാനിച്ചു. ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്ത SFI ഉൾപ്പെടെയുള്ള സംഘടനകളെ പിന്തള്ളി ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കെ എസ് യു നേതാക്കൾ ആസൂത്രണം ചെയ്ത സമരമാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറെ കരിവോയിൽ അഭിഷേകം നടത്തിയതിലൂടെ ചീറ്റിപ്പോയത്. കോഷൻ ഡെപ്പോസിറ്റ് സയൻസ് വിഭാഗത്തിന് 100 രൂപയായിരുന്നത് 250 രൂപയായും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളുടേത് 75 രൂപയായിരുന്നത് 200 രൂപയായും വർദ്ധിപ്പിച്ചിരുന്നു. അത് സയൻസ് വിഭാഗത്തിന് 150 രൂപയും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങൾക്ക് 100 രൂപയും ആയി കുറയ്ക്കാനാണ് തീരുമാനം. പരീക്ഷാ ഫീസ് വർധന 125 രൂപയായിരുന്നത് 250 രൂപയായി വർദ്ധിപ്പിച്ചത് 150 രൂപയായാണ് കുറയ്ക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെ ഫീസ് 200 രൂപയായിരുന്നത് 500 രൂപയായി വർദ്ധിപ്പിച്ചത് 300 രൂപയാക്കും. അഡീഷണൽ ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റ് ഫീസ് 300 രൂപയായിരുന്നത് 750 രൂപയായി വർദ്ധിപ്പിച്ചത് 300 രൂപയായി കുറയ്ക്കും. ഒന്നാം വർഷ ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഫീസ് 125 രൂപയായിരുന്നത് 250 രൂപയായി കൂട്ടിയത് 150 രൂപയായി പുതുക്കി നിശ്ചയിക്കും. വർധനകളിലെല്ലാം സമാനമായ ഇളവുകൾ അനുവദിക്കാനാണ് തീരുമാനം. ഫീസ് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ അതിൻ്റെ നേട്ടം SFI ലഭിക്കുന്നത് തടയാനായിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവ് തയ്യാറാവുന്നതിനിടയിൽ കെ എസ് യു സമരവുമായി എത്തിയത്. കരിവോയിൽ പ്രയോഗത്തിലൂടെ അത് തിരിച്ചടിക്കുകയായിരുന്നു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.